നമസ്കാരം. സി പി എമ്മിന്റെ ക്രൂരമായ അക്രമ രാഷ്ട്രീയത്തിൽപ്പെട്ട ഇരയായ ഒരു യുവാവ് ഇപ്പോൾ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. വീട്ടിൽ കയറി സി പി എമ്മുകാർ വെട്ടിനുറുക്കിയതിനാൽ ഒരു കാൽ നഷ്ടമായ ഡോക്ടർ ഷിബു ബാലകൃഷ്ണനാണ് ആലപ്പുഴയിലെത്തി സി പി എമ്മിനെതിരെ ശക്തമായ പ്രചരണവുമായി രംഗത്തുള്ളത്. ക്യാൻസർ രോഗിയായ അമ്മയുടെ മുന്നിലിട്ടാണ് ഒരു ദിവസം രാത്രി സി പി എമ്മുകാർ ഷിബുവിനെ വെട്ടിനുറുക്കി ഒരു കാൽ നഷ്ടപ്പെടുത്തിയത്. മുൻ സൈനികൻ കൂടിയായ ഷിബു പക്ഷേ തളർന്നില്ല. ഇരട്ടി ഊർജത്തോടുകൂടി ജീവിതത്തെ നേരിട്ടു. സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സധൈര്യം പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഷിബു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ ഇഷ്ട സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനു വേണ്ടി വോട്ട് ചോദിക്കാനും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയുമാണ് ആലത്തൂർകാരനായ ഷിബു. സി പി എം ക്രൂരതയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ ഷിബു ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനു വേണ്ടി വോട്ട് ചോദിച്ച ഒറ്റക്കാലിലാണ് വരുന്നത്. നാട്ടുകാർക്കും നോവാണ് ഷിബു. രാഷ്ട്രീയ പകപോക്കലിൽ കാലും കൈയും വെട്ടി വേർപ്പെടുത്തിയ സി പി എം പ്രവർത്തകർക്കിടയിൽ ഇന്നും നെഞ്ചുവിരിച്ച് ഷിബു നിൽക്കുന്നു. പാലക്കാട് ആലത്തൂർ കിഴക്കഞ്ചേരി പഞ്ചായത്ത് കാലാവപ്പാടം വീട്ടിൽ ബാലകൃഷ്ണന്റെയും ശിരോമണിയുടെയും മകനായ ഡോക്ടർ ഷിബുവാണ് ജീവിതം തകർത്ത കമ്മ്യൂണിസ്റ്റ് ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞ് ശോഭാ സുരേന്ദ്രനു വേണ്ടി വോട്ട് പിടിക്കാൻ ചേർത്തലയിലെത്തിയിരിക്കുന്നത്. 18 വയസ്സിൽ ആർമിയിൽ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ച ഷിബു 17 വർഷങ്ങൾക്ക് ശേഷമാണ് സൈന്യത്തിൽ നിന്നും വിരമിച്ചത്. ചെറുപ്പം മുതലേ RSS പ്രവർത്തകനായിരുന്നു. നാട്ടിൽ തിരികെ എത്തിയ ശേഷം BJP പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന പ്രദേശത്ത് BJP ശക്തി പ്രാപിച്ചതോടെ സഖാക്കളുടെ കണ്ണിലെ കരടായി ഷിബു മാറുകയായിരുന്നു. 2018 April 2 വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി മാരക ആയുധങ്ങളുമായി കയറി വന്ന CPM സംഘം ഷിബുവിനെ വെട്ടിയിട്ടത്. കരച്ചിൽ കേട്ട് അമ്മ ഓടിയെത്തിയെങ്കിലും അക്രമികൾ പിന്മാറിയില്ല. ക്യാൻസർ രോഗിയായ അമ്മയുടെ മുന്നിലിട്ട് വീണ്ടും ഷിബുവിനെ വെട്ടിയ ശേഷം മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട്. കണ്ണൂരിൽ നിന്നെത്തിയ ക്രിമിനലുകൾ ഷിബുവിനെ കൊല്ലാൻ ദിവസങ്ങളായി ആ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു അത്രേ. കരച്ചിൽ കേട്ട് എല്ലാവരും ഓടിയെത്തിയപ്പോൾ കൈകാലുകൾ വേർപെട്ട നിലയിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന നിലയിലായിരുന്നു ഷിബു. മാസങ്ങളോളം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഒടുവിൽ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. അവിടെയൊന്നും തളർന്നില്ല ഷിബു. ആത്മധൈര്യം കൈവിടാതെ സ്വപ്നങ്ങളുടെ പിന്നാലെ പായാൻ ഭാരതത്തെ സേവിച്ച പട്ടാളക്കാരന് ഒരു കാൽ തന്നെ ധാരാളമായിരുന്നു. മാസങ്ങൾക്കുള്ളിൽ പൊയ്ക്കാലിൽ നടക്കാനും വാഹനമോടിക്കാനും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും അദ്ദേഹം പ്രാപ്തനാക്കി. ചികിത്സയ്ക്കെടുത്ത സമയം പഠനത്തിനായി മാറ്റിവെച്ച അദ്ദേഹം ഇന്ന് 2 ഡോക്ടറേറ്റുകളുടെ ഉടമ കൂടിയാണ്. സോഷ്യൽ സർവീസിലും അഗ്രികൾച്ചറൽ മൾട്ടിപ്പിൾ ഫാമിംഗിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം ഇപ്പോൾ LLB പഠിക്കുകയാണ് ഷിബു. ചേർത്തല നഗരസഭാ 15-ാം വാർഡിലെ വീടുകളിലെത്തി തനിക്ക് നേരിട്ട കണ്ണില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഭരണ ക്രൂരതകൾക്ക് നേരിട്ട് ഓരോ വീടുകളിലും വിവരിച്ചാണ് അദ്ദേഹം ശോഭാ സുരേന്ദ്രനു വേണ്ടി വോട്ട് ചോദിക്കുന്നത്. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ താങ്ങി നിർത്തിയ പ്രസ്ഥാനത്തിന് തന്നാലാവും വിധം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ആഴ്ചകളായി ഷിബു ആലപ്പുഴയിലുണ്ട്. BJP ആലത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ച അദ്ദേഹം ഇപ്പോൾ വിമുക്ത ഭടന്മാരുടെ സെല്ലിന്റെ സംസ്ഥാന കോ കൺവീനർ കൂടിയാണ്.